നമുക്കൊരു മുൻധാരണ നമ്മുടെ സുപ്പീരിയർ ഓഫീസർ തന്നതുകൊണ്ട് ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും ഞാൻ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ ഉത്സവത്തിന് ശേഷം ഒരുപാട് കേസുകൾ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു ഉത്സവം നടത്തുമ്പോൾ ഒരു ഓഫീസർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ബാക്കിലുള്ള ഹിസ്റ്ററി, ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ആ ഒരു വർഷത്തെ മാത്രമല്ല, ഒരു അഞ്ച് വർഷത്തെ ഒരു ദേവസ്യ എന്ന് പറയുന്ന ഒരു ഓഫീസറിൻ്റെ മാത്രം കപ്പാസിറ്റി ആയിട്ട് അതിനെ കാണാൻ. എൻ്റെ സർവീസിൽ ഒരുപാട് ഉത്സവങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആറ്റുകാൽ പൊങ്കാല, ഞാൻ ബാലരാമപുരം എസ് ഐ ആയിരുന്ന സമയത്ത് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിപ്പാട്, ആലപ്പുഴ ഹരിപ്പാട് ജോലി ചെയ്യുന്ന സമയത്ത് ഈ ചക്കുളത്തുകാവ് പൊങ്കാലയിലും, അതുപോലെ തന്നെ മണ്ണാറശാല ആയില്യം ആഘോഷം ഏഴ് ദിവസത്തെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാനുള്ള, സത്യത്തിൽ എൻ്റെ പ്രൊബേഷൻ പീരീഡിലാണ് ഞാൻ ഈ ആയില്യങ്കാവ് ഉത്സവം നടത്തുന്നത്, മണ്ണാറശാല ഉത്സവം നടത്തുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒഫീഷ്യൽ ജീവിതത്തിൽ, ഓഫീസർ എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം എല്ലാ വർഷവും അവിടെ ഒരുപാട് സ്നാച്ചിങ് നടക്കുമെന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ വർഷം ഞാൻ പ്രൊബേഷണൽ ആയതുകൊണ്ട് തന്നെ എന്നോട് ഡി വൈ എസ് പി സാറ് ശശികുമാർ സാറ് പറഞ്ഞു, ഇപ്രാവശ്യം ഒരു മാല പറിക്കല്ലെങ്കിലും നടന്നാൽ ഞാൻ നിന്നോടേ ചോദിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു രീതി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മാല പോലും പോകരുത് എന്നുള്ളൊരു ഇതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റേതായ കുറേ ഐഡിയകൾ, മോഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു മാല പോലും ആ വർഷം, അത് 2004 ലാസ്റ്റ് പ്രൊഫഷൻ പിരീഡ്, അതിൽ ആ ആയാലും ഒരു മാല പോലും ആ വർഷം മോഷണം പോയില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായിരുന്നു. അതിനുശേഷം തന്നെ ഒരുപാട് തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000 CA ആയതിന് ശേഷം 2008 മുതൽ ഞാൻ തൃശ്ശൂർ പൂരത്ത് കുടമാറ്റം, അതുപോലെ കുടമാറ്റവും തെക്കോട്ടിറക്കം ഡ്യൂട്ടി ആ പോയിന്റിൽ തന്നെയാണ് കഴിഞ്ഞ പൂരം ഡ്യൂട്ടി വരെ ചെയ്തത്. അത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. പിന്നെ ഉത്സവങ്ങളെന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ കുറേ ഉത്സവങ്ങളുണ്ട്. പക്ഷേ അവിടെയുള്ള ഉത്സവങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് കൊടുങ്ങല്ലൂർ ഭരണി 4 ഭരണി എനിക്ക് നടത്താൻ പറ്റി. കാരണം ഞാൻ 3 വർഷത്തിലധികം അവിടെ ഇരുന്നതാണ്. അതുപോലെ അത് കൊടുങ്ങല്ലൂർ താലപ്പൊലി, അപ്പോൾ 7 ദിവസം നിലനിൽക്കുന്ന താലപ്പൊലി ഉത്സവം, പിന്നെ അവിടെ അമ്മയുടെ അമൃതോത്സവം നടക്കാറുണ്ട്. അത് 3 അമൃതോത്സവം ഞാൻ അവിടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ച് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്നത് കുന്നംകുളത്താണ്. കുന്നംകുളം എസ് ഐ ആയിരിക്കുമ്പോൾ 2 സീസണിലുള്ള ഉത്സവങ്ങൾ ഞാൻ നടത്തി. ആ 2 സീസണിലും ഒരു ക്രൈം കേസ് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതാണ്, അത് എന്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഏകദേശം 113 കേസുകൾ ഒരു ഉത്സവ സീസണിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്നത്തെ എസ് പി സാറായിരുന്ന ചന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത്, കണക്കെടുത്ത് വന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നിട്ടാണ് പറയുന്നത് നീ ഉത്സവങ്ങൾ നടത്തിയിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്കൊരു മുൻധാരണ നമ്മുടെ സുപ്പീരിയർ ഓഫീസർ തന്നതുകൊണ്ട് ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും ഞാൻ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പ്രശ്നമുണ്ടാകുന്നത്? മദ്യപാനം കൊണ്ടായിരുന്നു ആണോ, അല്ലെങ്കിൽ ഈ തലേ രാഷ്ട്രീയ ചായ്വുകളോടുള്ള പൂരങ്ങൾ വരവ് പൂരങ്ങൾ വരുന്നത് കൊണ്ടാണ്? അപ്പോൾ അതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് അതെല്ലാം എല്ലാവരുടെയും ഒത്തുരുപിച്ചുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യത, ഒരു ടൈമിങ്ങും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത പൂരം വരവും എല്ലാം നമ്മൾ അവസാനിപ്പിച്ച് നല്ലൊരു അന്തരീക്ഷം നമുക്ക് ഈ കുന്നംകുളത്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് 2 സീസണിൽ പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള ക്രൈമുകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പട്ടാമ്പിയിൽ ഇപ്പോൾ അറിയാമല്ലോ, പട്ടാമ്പി നേർച്ചയാണ് നമ്മൾ ഇതുള്ള ഏറ്റവും നല്ലത്. അത് നമ്മൾ സിസ്റ്റമാറ്റിക്കാക്കി, അതായത് ഒരു ഭാഗത്ത് നിന്ന് ഒരു പൊസഷനായിട്ട് ബസ് സ്റ്റാൻഡ് വരെ, അതായത് ചെർപ്പുളശ്ശേരി ജംഗ്ഷനിൽ നിന്ന് റോഡ് ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ ഒരു പൊസഷനായിട്ട് 1 by 1 പോയി അത് നറുക്കിട്ട് തന്നെ എടുത്ത് ഓരോരുത്തർ സ്ഥാനം തീരുമാനിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ പാരമ്പര്യമായിട്ടുള്ളതാണ്, ബാക്കിയെല്ലാം നമ്മൾ നറുക്കിട്ടെടുത്ത് തീരുമാനിച്ച് വളരെ ഭംഗിയായിട്ട് ഈ ആനകളെയൊക്കെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഒരു റാ പോലെ നിർത്തി പ്രശ്നങ്ങളില്ലാത്ത നേർച്ചയായിട്ട് ഒരു 3 വർഷം ഞാൻ പട്ടാമ്പി നേർച്ച ഞാൻ നടത്തിയിട്ടുണ്ട് പ്രശ്നങ്ങളില്ലാതെ. ഇപ്പോൾ മാനന്തവാടിയിലാണെങ്കിലും വലിയ വലിയ ഉത്സവങ്ങളുണ്ട്,
പിന്നെ അട്ടപ്പാടിയിലും മഹാശിവരാത്രി അട്ടപ്പാടി ഞാൻ അഗളി ഡി എസ് പി ആയിട്ടും സി എ ആയിട്ടും ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ മഹാശിവരാത്രി ഉത്സവങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ ഉത്സവത്തിന് ശേഷം ഒരുപാട് കേസുകൾ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ഒരു ഉത്സവം നടത്തുമ്പോൾ ഒരു ഓഫീസർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ബാക്കിലുള്ള ഹിസ്റ്ററി ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ ഒരു വർഷത്തെ മാത്രമല്ല ഒരു അഞ്ച് വർഷത്തെ ഹിസ്റ്ററി ഒന്ന് ആ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കിയിട്ട് അവരെ ആ ഉത്സവം നടത്തുന്ന അതിൻ്റെ ഭാരവാഹികളെയും പ്രാദേശിക പൂരത്തിൻ്റെ മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് അമ്പല കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ച് ഒരുമിച്ചിരുത്തിയിട്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. ആചാരങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല, പൈതൃകമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ ആഘോഷങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു ആ രീതിയിലാണ് നമ്മൾ ഉത്സവങ്ങളെ കൊണ്ടു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഉത്സവങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഈ ഉത്സവങ്ങളൊക്കെ ഭംഗിയാക്കി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഉത്സവമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗണേഷ് സാറ് മിനിസ്റ്ററായിരുന്ന സമയത്ത് കൊല്ലം മേയറാണ് അതെനിക്ക് തന്നത്, ഉത്സവമിത്ര എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ള, ഇതിപ്പോൾ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല പൂരം നടത്തൽ. അത് ഒരു ദേവസ്യ എന്ന് പറയുന്ന ഒരു ഓഫീസറിൻ്റെ മാത്രം കപ്പാസിറ്റി ആയിട്ട് അതിനെ കാണരുത്. കാരണം ഈ ഓഫീസറും ഓഫീസറിൻ്റെ കൂടെയുള്ള മറ്റ് പോലീസുകാരും മറ്റ് സേനാംഗങ്ങളും അതിന് സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ഈ ഒരു കാര്യത്തിലുണ്ട്. അപ്പോൾ അതൊരു കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാകാനും അതിൽ മുൻകൈ എടുക്കാനും എനിക്ക് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എനിക്ക് വളരെയധികം ചാതുരാർത്ഥ്യമുണ്ട്.